ലൈവ് കൂടി ആവുന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് യൂസ് ചെയ്യാനുള്ള ഒരു സ്വഭാവം കിട്ടും. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഒരു സ്ഥലത്ത് മാത്രം കഴിഞ്ഞാൽ നമ്മൾ റൈറ്റിൽ എത്തുകയാണ്. അത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ലൈവാക്കുമ്പോൾ അത് കുറച്ചും കൂടി വൃത്തിയുണ്ടാവും. ചെയ്യാം, നമ്മൾ സ്വന്തം വിചാരിക്കുക. ഇത് പ്രൊഫഷണൽ ഇതിൻ്റെ കാലഘട്ടമാണ്. നിങ്ങളുടെ അടുത്ത് കളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരാണ് വരും? അത് ഇവിടെ തുപ്പിയെടുക്കണം. ഇക്ക കേരളത്തിന് പുറത്ത് ഏതൊക്കെ ടീമിന് വേണ്ടിയാണ് ഇക്ക കളിച്ചിട്ടുള്ളത്? ഞാൻ തുടക്കം എൻ്റെത് പിന്നെ ചെറുപ്പം മുതലേ പറയുകയാണെങ്കിൽ കോഴിക്കോടാണ് ഞാൻ ജനിച്ചു വളർന്നൊക്കെ. അപ്പം യങ് ജംസും അല്ല ജൂനിയർ യുത്തും യങ് ജംസും കളിച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ പ്രീമട്ടേഴ്സ് കഴിഞ്ഞു. പിന്നെ പ്രീമട്ടേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോമഡൻ സ്പോർട്ടിങ്ങിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിൽ കളിച്ചു. തിരിച്ച് ഞാൻ ഇവിടെ വന്നു ടൈറ്റാനത്തിൽ വന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകോറിൻ്റെ കോച്ചായിട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ഒരു കൊല്ലം കളിച്ചു. 1992 SBT ബി ഡിവിഷനിൽ വേണ്ടി കളിക്കേണ്ടി വന്നു. അങ്ങനെ അന്ന് വെറുതെ കളിച്ചാണ് ആ ടീമിന് വേണ്ടി. അപ്പോൾ എ ഡിവിഷനിലെത്തി. പിന്നെ ആ ടീമിൻ്റെ ഉത്തരവാദിത്തം എന്നെ ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെയാണ് അതിൻ്റെ കോച്ചിൻ്റെ സ്ഥലത്തേക്ക് വന്നത്. 1992 മുതൽ 1993 മുതൽ അവരെ കോച്ച് ചെയ്യാനും തുടങ്ങി. 1992 SBT വേണ്ടി കളിച്ചു അവസാനം. അപ്പോൾ പക്ഷേ ശരിക്ക കണ്ടിന്യൂസ് ഇല്ല, കുറച്ച് കളി നിർത്തിയതിന് ശേഷം പിന്നെ തുടങ്ങിയാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ഞാൻ ഈ കോച്ചിൻ്റെ വേഷം കെട്ടാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1941 സന്തോഷ് ട്രോഫി സ്റ്റാർട്ട് ആകുന്നത്. 1973 നമ്മൾ ആദ്യത്തെ കപ്പ് നേടുന്നത്. അതിനുശേഷം നമ്മളൊരു 5 കപ്പ് കൂടെ നേടി. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 കപ്പാണ് നേടിയത്. ബംഗാൾ പോലുള്ള ഒരു സംസ്ഥാനം 32 പ്രാവശ്യം കപ്പ് നേടിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് എന്തുകൊണ്ടാണ് നമുക്കത്? പിന്നെ മുന്നോട്ടാണെങ്കിൽ പോലും വലിയ വലിയ ഗ്യാപ്പുകളാണ് വരുന്നത്. ഒരു കപ്പ് ജയിച്ചാൽ അടുത്തൊരു കപ്പിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, വർഷങ്ങളോളം കാത്തിരിക്കുകയാണ്. ആദ്യത്തെ കപ്പിന് ശേഷം 19 വർഷം കാത്തിരുന്നു. 1992 ശേഷം ആണ് കണ്ടിന്യൂലി ഒരു കപ്പ് നമുക്ക് 1993 നേടാൻ കഴിഞ്ഞത്. പിന്നെയും 2004 വരെ കാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വരുന്നത് എന്താണ്? നമ്മളുടെ നമുക്ക് എന്താണ് ആ ഒരു തുടർച്ച ഇല്ലാതെ പോകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കാര്യം, നമ്മുടെ പ്രീമട്ടേഴ്സിന്റെയും ടൈറ്റാനിയത്തിന്റെ വരവോട് കൂടിയിട്ടാണ് നമുക്കൊരു ഇവിടെ കേരളത്തിന് ഒരു ട്രോഫി കിട്ടുന്നത്. അന്ന് അതൊന്നും ആക്റ്റീവ് ആയി, കാരണം രണ്ട് ടീം വരുമ്പോഴേക്ക് ബാക്കിയുള്ള ടീംസും കൂടെ ആക്റ്റീവ് ആവുമല്ലോ സ്വാഭാവികമായിട്ട്. അവർ മാത്രമല്ല എങ്കിലും അതിനകത്ത് പല ടീമുകളും പിന്നെയും വരുന്നുണ്ട്. പല ടീമുകളും ഇപ്പോൾ KSRTCയും അതും അന്ന് FACT ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ കുറച്ച് കളിക്കാരും കൂടെ അതിൽ ഉൾപ്പെടുന്ന സമയത്താണ് ടീമുള്ളത്. അപ്പോൾ ഒരു കാലഘട്ട ഫുട്ബോളിൻ്റെ ഒരു ബൂം ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു ഏതെങ്കിലും ടീമുകളൊക്കെ ഉണ്ടാവും. പിന്നെ അതിനുശേഷമാണ് കേരള പോലീസ് വരുന്നത്. ഓ ജോസഫ് സാറിന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് ഉണ്ടാക്കണം എന്നല്ലേ. അച്ഛാ അത് വന്നതോടുകൂടി അതിനൊരു ഒരു ഒരു ഇളക്കുണ്ടായി. ആ സമയത്ത് പിന്നെ ട്രോഫി അടിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം അത് അങ്ങോട്ട് പോയി. എല്ലാവരും 5-6 വർഷമേ കളിക്കുന്നുള്ളൂ കാര്യമായിട്ട്. 5-6 വർഷം കഴിഞ്ഞ് അത് ഇങ്ങനെ ഡൗണായി പോകും ആ ടീം. പിന്നെ അതിൻ്റെ അകത്ത് ടീമിൻ്റെ അകത്ത് ഒരുപാട് പൊളിറ്റിക്സ് കളിക്കാരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും ആ ടീമിന് വളരില്ല. കാരണം എല്ലാ പൊളിറ്റിക്സിൻ്റെ ഉടമകൾ നേരത്തെ പറഞ്ഞതിനുള്ള ബുദ്ധിമുട്ട് അതിൻ്റെ അകത്തുണ്ട്. കാരണം കളിക്കാരിലും പല പൊളിറ്റിക്സും അതിനകത്ത് വരും ടീം. അതൊരു 5-6 വർഷം കഴിഞ്ഞപ്പോഴാണ് SBT വരുന്നത്. SBT വന്നപ്പോഴാണ് പിന്നെ കുറച്ച് പിന്നെ ഒരു 3-4 ട്രോഫികൾ അതിന് കിട്ടും സന്തോഷ് ട്രോഫി. പിന്നെ അതിങ്ങനെ ഒരു അതാണ് നിങ്ങൾ ഈ കണ്ടിന്യൂഷൻ ഇല്ലാത്തതിൻ്റെ കാര്യം അല്ലേ. ഇപ്പം നമുക്ക് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഞാനൊരു ഒരു 77 ഒക്കെ മുതലാണ് ഫുട്ബോള് കണ്ടു തുടങ്ങുന്നത്. നമ്മൾ കളിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പം ഇന്ത്യൻ ഫുട്ബോളിൽ എവിടെയെങ്കിലൊക്കെ ഒരു സൂര്യോദയമാണ് ഉണ്ടാകുന്നത്. നമുക്ക് ഒരു 7 പ്ലെയേഴ്സിനെ പോലും ഒരുമിച്ച് ഒരു ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഒരു കാലഘട്ടത്തിൽ IM വിജയൻ വന്നു, അല്ലെ ഛേത്രി വന്നു, അങ്ങനെയുള്ള കുറച്ച് കളിക്കാർ എല്ലാ കാലഘട്ടത്തിലും കളിക്കാരുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഓരോ സമയത്തും ഓരോ സമയത്തും അല്ല കളിക്കാറുണ്ട്. പണ്ട് 73 സന്തോഷ് ട്രോഫി നജീമുദ്ദീൻ ഒക്കെ ടോപ്പ് പ്ലേയേഴ്സായിരുന്നു. നജീമുദ്ദീൻ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നെ അപ്പം തന്നെ നമ്മൾ നോക്കിയാൽ പല പല കളിക്കാരുണ്ടായിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല കളി ഇപ്പൊ സേവർ പായസ് ഒരുപാട് തുടങ്ങി അവരും കുറേ കാലം കളിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ കളിക്കാരൊന്നും അന്ന് മോശപ്പെട്ട കളിക്കാരൊന്നുമല്ല, എല്ലാം നല്ല കളിക്കാരും. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പം അന്നത്തെ താരതമ്യം ചെയ്യുന്ന സമയത്ത് ബംഗാളിൻ്റെ നിലവാരം നമുക്കില്ല. ബംഗാളിൻ്റെ നിലവാരം നമുക്ക് ഉണ്ടായിട്ടില്ല. നമ്മളെ കളിക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, നോർത്തിൽ പോയി കളിക്കാനും അത്രയും വലിയ എവിടെയല്ല. പക്ഷേ അത് സാധിക്കും, അവർക്ക് അവിടെ പ്രാക്ടീസ് കൊടുക്കാനും അന്ന് അതിനെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കാനും ആൾക്കാരുണ്ടായിട്ടില്ല. പിന്നെ മാത്രം ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ അന്ന്.
അന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ജയിക്കണമെന്നില്ല. കാരണം പണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കൽക്കട്ടക്കോ അല്ലെങ്കിൽ ഡൽഹിക്കോ അല്ലെങ്കിൽ പിന്നെ ജലന്ധറിൽ പോകണം, മൂന്നും നാലു ദിവസം ട്രെയിൻ ഇരിക്കണം. തീർച്ചയായിട്ടും ഇഞ്ചൻ ട്രെയിനാണ്. തീർച്ചയായിട്ടും ഫുഡ്. ഞാനൊരു 35 വർഷം ഡൽഹി ജീവിച്ച ആളാണ്. ഇപ്പോൾ ഒരു 10 വർഷമായുള്ള ഫ്ലൈറ്റിലൊക്കെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ട്രെയിൻ തന്നെയായിരുന്നു. ചിലപ്പോ നമ്മൾ 48 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 72 മണിക്കൂറോടൊക്കെ കഴിഞ്ഞിട്ട് എത്തും. അപ്പൊ അതിന്റെ പണ്ട് ഇവിടെ ഒരു വിട്ടിത്തരങ്ങൾ ഇവിടെ പണ്ടേ പറയാനുണ്ട്. ഞാൻ ഈ അടുത്തൊരു 10 വയസ്സ് മുതൽ പണ്ട് ലക്കി സാർ വന്ന് മോഹൻബാനെ തോൽപ്പിച്ചു. അതിന് ശേഷം മോഹൻബാൻ അങ്ങനെ അത് മോഹൻബാൻ തോറ്റതിന്റെ കാരണം ഇവർക്ക് അറിയോ? അന്ന് ഡൽഹി കൽക്കട്ടയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇന്ന് പറയുമ്പോൾ ഭക്ഷണം കിട്ടൂല, ഒന്നും കിട്ടൂല. ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഇലയിലുള്ള ചോറുകൾ എത്തുന്നിട്ട് അവർ വന്ന് ആ ക്ഷീണം കൊണ്ട് വന്ന് കളിച്ച സമയത്ത് കഴി തോറ്റു കഴിഞ്ഞപ്പോൾ ലക്കി സ്റ്റാർ മോഹൻബാനെ തോൽപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് നമ്മൾ ഇവിടെ മെയിൻ പറഞ്ഞാൽ ഒരു സംഗതി പറയുമ്പോൾ അതിൻ്റെ മറ്റുള്ള വശങ്ങൾ നോക്കാതെ എന്തെങ്കിലും വിട്ടിത്തരങ്ങൾ പറയുക, എന്നിട്ട് അത് സ്ഥാപിച്ചെടുക്കുക, അത് എഴുതാനും അതിനെപ്പറ്റി വാനോളം പൊക്കാനും അത് എഴുതിയ വലിയ സംഭവമായിട്ട് കാണുക. ഇതൊക്കെയാണ് നമ്മളോട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഭാഗം പറഞ്ഞപ്പോൾ നമ്മളൊരു 73 ഞാൻ ഇന്ത്യൻ ക്യാമ്പ് പോയിട്ടുണ്ട്. അന്ന് നമുക്കിവിടെ ബെഡ് ഹോൾഡർ എടുക്കണം, അതിൻ്റെ അകത്ത് ബൂട്ട കയ്യിൽ തന്നെ വെച്ച് തോളിൽ കയറ്റി എല്ലാം കൂടി പോകണം. ഇപ്പോലെ ഉഷേനുള്ള ഇതൊന്ന് ഇഞ്ചനാണ് തൂക്കി പിടിച്ച് അവിടെ എത്തും. ഒരു പരിധി വരെ എല്ലാ ക്യാമ്പുകളിലൊക്കെ എന്നെ വിളിച്ചിരുന്നു ഇന്ത്യൻ ക്യാമ്പിലേക്ക് കുറിച്ച് സ്റ്റാമ്പ്. ഞാൻ പിന്നെ പോക്ക് നിർത്തിക്കളഞ്ഞു. ഇന്ത്യ കളിക്കുന്ന അവനെ ബാംഗ്ലൂർ ആയപ്പം മാത്രം ഇന്ത്യൻ ക്യാമ്പ് പോയി. പിന്നെ ദൂരം വഴിക്ക് ഞാൻ പോകാറില്ല. ഒന്നാമത്തെ നമുക്ക് ആ ഭക്ഷണം പറയാറുണ്ട്. രണ്ടാമത്തത് ഇവിടെ നിന്നൊരു യാത്ര ചെയ്ത് പോകുമ്പോഴേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിടക്കുന്ന എങ്ങനെയാണ്, ബെഡ്റോഡെല്ലാം കിടക്കാനില്ല, ഒരു പലകാണ് തരിക, ഒരു ബെഞ്ച്. അതിലാണ് പണ്ട് ഇന്ത്യൻ ടീം കിടന്നത്. ഇന്ന് അതല്ല, ആ ഫെസിലിറ്റീസ് അല്ല. അന്ന് പരിക്ക് പറ്റി. പരിക്ക് പറ്റിയതിന് ശേഷം എനിക്ക് ഭാഷയറോടെ ഒന്നാണോ 73-74 ഇന്ത്യൻ ക്യാമ്പിൽ ജൂനിയർ കിട്ടിയതാണ്. പക്ഷെ ലാസ്റ്റ് മുട്ടിന് പരിക്ക് പറ്റി എഴുന്നിട്ടാണ് ഞാൻ നാട്ടിലെത്തിയത്. ഒരാളൊരു ഫ്ലൈറ്റോ മറ്റോ ഭാഷ പോലും അറിയാതെ ഡൽഹിയിൽ പോയിട്ട് ഒരു മലയാളം എഴുതി കണ്ട ഒരു ഹോട്ടൽ തമിഴ് ഹോട്ടലിൽ കയറിയിട്ട് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് നാട്ടിൽ എഴുന്നെത്തിയത്. ബാത്റൂം പോലെ പോകാൻ കഴിയില്ല, ടിക്കറ്റ് റിസർവേഷൻ ഇല്ല. പിന്നെ ഇവിടുന്ന് ജലന്ധർ ടു അല്ല പട്യാല, ആ പട്യാല ടു ഇവിടത്തേക്ക് ഡൽഹിയിലേക്ക് വന്ന സ്ഥിതിയൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഷ അറിയാത്ത ഒരു മുട്ടും എഴുഞ്ഞു പിടിച്ചു വന്ന ഒരു കാലഘട്ടമാണ്. അന്നൊന്നും നമുക്ക് ഇതുപോലത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. പിന്നീട് കിട്ടി എന്തെങ്കിലും ക്യാൻസൽ ചെയ്ത് പലതും, കാരണം ഇതാണ് പേടി, നയാ പൈസ കിട്ടില്ല. അതിനിപ്പോൾ ഇനിയിപ്പം പറയണ്ട, കേരളത്തിന് 82 പേർക്ക് പറ്റി, മുട്ടിന് പേർക്ക് പറ്റിയപ്പോൾ ചാഞ്ച് ചോദിച്ച മുട്ടിന് പേർക്ക് പറ്റിയപ്പോൾ എന്നോട് ലാസ്റ്റ് ആ സമയത്ത് പറഞ്ഞു ഇവർ കളിക്കണം മോൻ പിന്നെ ബംഗാളാണെന്ന് പറഞ്ഞ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു, കാരണം എനിക്ക് കളിക്കാൻ പറ്റില്ല. അതുവരെ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. അപ്പോൾ വന്നപ്പം എനിക്ക് തന്ന എന്താന്ന് പറയും അവർ, ഞാൻ പിന്നെ വന്നിട്ട് ഒരു 100 രൂപ എടുത്തു തന്നു കാലിന് സുഖമില്ലാറുന്ന സമയത്ത്. ആ 100 രൂപയായിട്ട് ഞാൻ എന്നാൽ അതെങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ടാക്സി കയറാലോ എന്ന് വിചാരിച്ച് കയറി സ്വന്തമായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് മുട്ടുകണ്ടി. ഇതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള സ്ഥിതിയാണ്. പണ്ടൊന്നും നമ്മളിത് ചോദിക്കാനും പോകാറില്ല, അത് കിട്ടാറുമില്ല, അവരിട്ട് തരാറുമില്ല. ഈ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കളിച്ചാൽ നമുക്ക് പിന്നെ വേറൊരു ഇന്ത്യൻ ക്യാമ്പ് കിട്ടിയാൽ പോകണമെന്ന് തോന്നും, മനുഷ്യന് തോന്നില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രമൊന്നും ആരും പലർക്കും നല്ല ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ പലരുടെ അനുഭവം മറ്റും തിരിച്ചായിരിക്കും. പിന്നെ അർഹതപ്പെട്ട ഇന്ത്യ കളിക്കാത്ത എത്ര പേരുണ്ട്, എത്രയോ ടോപ്പ് ക്ലാസ് പ്ലേയേഴ്സ് ഉണ്ട് ഇവിടെ ഇന്ത്യ കളിച്ചവരെക്കാട്ടും എത്രയോ അതിനെക്കാട്ടും നല്ല നിലവാരമുള്ള എത്ര കളിക്കാർ കേരളത്തിലുണ്ട്, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതെന്താ, ഓരോ കാലഘട്ടത്തിലിപ്പം പിന്നെ കുറച്ച് ആൾക്കാർ ടി അബ്ദുള്ളുണ്ട്, കുറച്ച് ആൾക്കാർ കളിച്ചു. പി പി ലക്ഷ്മണ കുറേ ആൾക്കാർ കളിച്ചു. അത് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് കളിക്കും, അതേ കളിക്കാൻ മോശം എന്ന് ഞാൻ പറഞ്ഞില്ല. അതുപോലെ മറ്റുള്ളവർ ആരും ആൾക്കാരില്ല, അതുകൊണ്ട് അവർക്ക് കളിക്കാൻ പറ്റിയില്ല. അവർ മോശം കളിക്കാരൊന്നല്ല, കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ നല്ല കളിക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വളർത്തിയെടുക്കുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് പറ്റാവുന്ന സമയത്തും വളർത്തിയില്ല. ഞാനിപ്പോൾ അസോസിയേഷനെ കുറ്റം പറയില്ല, അസോസിയേഷനിൽ ആര് വന്നു കഴിഞ്ഞാൽ ഇപ്പം പ്രൊഫഷണൽ വന്നു പറ്റുമെന്ന് പറഞ്ഞു. ആ ഏത് വന്നു കഴിഞ്ഞാലും നമ്മുടെ അസോസിയേഷന് പരിമിതിയുണ്ട്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം സന്തോഷ് ട്രോഫിക്ക് ഒരു അസോസിയേഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറങ്ങട്ടെ, എന്നിട്ട് അവരവരുടെ ഒരു ലോകത്ത് കുറച്ച് ആൾക്കാരെ കോച്ച് ചെയ്ത് അവരവർ കുറേ മാച്ചസും ടൂർണമെൻറ്റ്സൊക്കെ അവരവർ സംഘടിപ്പിച്ച് പ്രാദേശികമായിട്ട് അവിടെ ഇവിടെയൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുട്ബോൾ വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ അസോസിയേഷനെ കാത്തിരുന്നത് നടക്കില്ല. അസോസിയേഷൻ്റെ ഒരു രീതികളുണ്ട്. അത് ഒരാൾ വന്നു മറ്റൊരാൾ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നാൽ ഈ മറ്റേ വള്ളക്കാരൻ്റെ കഥ പോലെ പോകും. ഒരു വള്ളക്കാരൻ കഥ കേട്ടില്ലേ നിങ്ങൾ? അപ്പം അന്ന് പറഞ്ഞ എന്താ, വള്ളക്കാരൻ വന്ന് ഇപ്പം പറഞ്ഞ് പകുതിയിൽ അയാൾ മുക്കാലായി നിർത്തുള്ളൂ. അപ്പോൾ പെണ്ണുങ്ങൾ പറയും ഈ പണ്ടരക്കാലം ചത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ സമയത്ത് അയാൾ മരിക്കുകയും ചെയ്തു. അയാളുടെ മകം വന്ന സമയത്ത് പകുതിയിലേ നിർത്തുള്ളൂ വണ്ടി. അപ്പോൾ പെണ്ണുങ്ങളാകെ കുടുങ്ങി, അവനും ഇങ്ങോട്ടൊക്കെ ഇറക്കൂല. അതുപോലെ ആര് വന്നു കഴിഞ്ഞാലും ഈ സ്ഥിതി നന്നാവുന്നത് ആരും പ്രതീക്ഷിക്കേണ്ട. നന്നാക്കണമെങ്കിൽ കുറച്ച് ആൾക്കാർ ഇതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക, അവർ കുറച്ച് കുട്ടികളെ ബേസിക് ഫുട്ബോൾ പഠിപ്പിക്കുക,
നല്ല ഫുട്ബോൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുള്ള പഠനം അവർ നടത്തുക, എന്നിട്ട് ഏത് രീതിയിൽ പോകണം അല്ലെ പഴഞ്ചൻ സാധനം കൊണ്ട് എടുത്തുകൊണ്ട് ഈ പരിപാടിക്ക് വരാതിരിക്കുക. എന്നിട്ട് നമ്മൾ കളിച്ച കളിയല്ല, നമ്മളിപ്പോൾ ഒരു പ്ലെയറാണെങ്കിൽ നമ്മൾ കളിച്ച കളി എല്ലാവരും കളിക്കേണ്ടത് ആ കളിയല്ല. എന്ന് നമുക്ക് വിദേശ കളികൾ കാണാൻ കഴിയും, കാണുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയണം എന്ന് വിചാരിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ ഞാൻ കളിച്ച കളി ഭയങ്കര കളിയായിരുന്നു, ഞാൻ കളിച്ച വലിയ ഇത് അതൊന്നും ഇവിടെ പറയണ്ട. പണ്ടൊക്കെ ഞങ്ങൾ കളിക്കുന്ന സംതിങ് അതൊന്നും ഇവിടെ വാക്കുകളില്ല. ഇനി വരേണ്ടത് ഇനി എങ്ങനെ ഒരു ഫുട്ബോൾ ഉണ്ടാക്കാൻ കഴിയും, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് എല്ലാ കളിക്കാരും മറ്റുള്ളവരും അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുക. ഇതിനോട് താല്പര്യമുള്ള കോച്ചസ് ഉണ്ട്, ലൈസൻസ് എടുത്തവരുണ്ട്, അവർക്കും കൂടി ഒരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവരെയും കൂടി ഇതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്കൊരു സംവിധാനം ഉണ്ടാക്കിയാൽ ഫുട്ബോൾ വളരും. ഓക്കെ.